Hi friends, welcome to our channel. This is the latest. So, guys, today we are going to show you the latest video. We are going to show you the nighttime skincare routine. So, I have a morning skincare routine. I have been using it for a while. So, recently, I have used some products. Hi friends, welcome to our channel. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന ടോണർ മേടിച്ച് യൂസ് ചെയ്യാം. പിക്സി നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ടോണറാണ്. അതിനുശേഷം ഇപ്പോൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 2 മന്ത്സ് അടുപ്പിച്ചായി. ഞാൻ റിവ്യൂ ഇടാം കേട്ടോ. ഇത് വന്നിട്ട് കോസാറക്സിൻ്റെ സ്നെയിൽ മുസിൻസ് ആണ്. അപ്പോൾ ഇതൊന്ന് ഒച്ചിൻ്റെ എസൻസിൽ നിന്ന് എടുക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് പല പല ബെനിഫിറ്റ് ആയിരിക്കും ഉണ്ടാക്കുക. കാരണം ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് സ്കിൻ ടെക്സ്ചർ ഒക്കെ വളരെ ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ റിസൾട്ടും വ്യത്യസ്തമായിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കിത് യൂസ് ചെയ്തപ്പോൾ എനിക്കിത് ഫീൽ ചെയ്തത് എക്സ്ട്രീമായിട്ട് നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യും, ഒട്ടും തന്നെ ഡ്രൈ ആക്കില്ല. നമുക്കൊരു 72 ഹവേഴ്സൊക്കെ നമ്മുടെ സ്കിൻ ഇങ്ങനെ സോഫ്റ്റ് ആൻഡ് സപ്പിളാക്കി കിട്ടില്ലേ, അതുപോലെ ഹൈഡ്രേഷൻ കിട്ടും കേട്ടോ. എനിക്ക് ആ ഒരൊറ്റ ബെനിഫിറ്റാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ പലർക്കും ആക്നെ വരുന്നത് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ എന്താ പറയുക, സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും ഡ്യൂയി ഫിനിഷ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. എനിക്കങ്ങനെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു കുറച്ച് ടൈമിൽ മാത്രം ഒരു ഗ്ലോയി ഫീലിംഗ് തോന്നുന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ആ ഗ്ലോ ഫീലിംഗ് ഒന്നുമില്ല. പക്ഷേ ഹൈഡ്രേഷൻ ഉണ്ടല്ലോ, എക്സ്ട്രീമാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ സ്കിന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. പക്ഷേ ചില മോയിസ്ചറൈസർ ഇട്ടാൽ എനിക്ക് ഓയിലി ഫീലിംഗ് അല്ലാതെ ആ ഒരു ഹൈഡ്രേഷൻ ഫീൽ ചെയ്യാറില്ല. പക്ഷേ ഈ ഒരു സാധനം ഉണ്ടല്ലോ, അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. ഡ്രൈ സ്കിന്നുകാർക്കും ഓയിലി സ്കിന്നുകാർക്കും ഓൾ സ്കിൻ ടൈപ്പാർക്കും ഒരേപോലെ യൂസ് ചെയ്യാം. പിന്നെ എപ്പോഴും ഓരോ സ്കിൻ ടൈപ്പാർക്കും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ പലർക്കും സ്യൂട്ട് ആവാത്തവരും ഉണ്ടാവും കേട്ടോ. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് സാലിസിലിക് ആസിഡാണ്. ഇത് ഡെർമാക്കോൻ്റെ സാലിസിലിക് ആസിഡാണ് കേട്ടോ. ഇത് എൻ്റെ
എൻ്റെ ലൈഫ് ലോങ് ഞാൻ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റിൽ ഒന്നാണിത്. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് ഇത്. ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആക്നേസ് വരാറുണ്ട്, പീരിയഡ്സിൻ്റെ സമയത്ത് വരാറുണ്ട്, അല്ലാതെ മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് വരാറുണ്ട്, പിന്നെ അല്ലാതെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് പണി കിട്ടുമ്പോൾ വരാറുണ്ട്, അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പം ആക്നെ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, അതിനേക്കാൾ ഉപരി ഓപ്പൺ പോർസ് ഷ്രിങ്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് രണ്ടും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ സാധനം യൂസ് ചെയ്യുന്നത്. പിന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും, സ്കിൻ നല്ലൊരു ഗ്ലോ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും, സ്കിൻ നല്ല സ്മൂത്ത് ഫിനിഷ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ലൈഫ് ലോങ് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്, കാരണം എനിക്ക് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത് വേറെ ബ്രാൻഡ് യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് ഇല്ലാതെ ഞാൻ വീണ്ടും റിട്ടേൺ വന്നതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നത് ഡെർമാകോണാണ്, അതിന് ശേഷം മിനിമലിസ്റ്റ് ട്രൈ ചെയ്തു കേട്ടോ. എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും തന്നെ വർക്കായില്ല, അത് വെറുതെ ഫേസിൽ തേച്ച മാതിരിയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഈ ഒരു ഡെർമാകോ അടിപൊളിയാണ് കേട്ടോ. അപ്പം അതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സിറം. അതൊരു 3-4 ഡ്രോപ്പ് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒഴിച്ച് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കും, എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ മുതുകിലൊക്കെ ആക്നെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു സാലിസിലിക് ആസിഡ് യൂസ് ചെയ്താൽ മതി, 1 വീക്കിൽ നിങ്ങൾക്ക് ചേഞ്ച് അറിയാൻ പറ്റും കേട്ടോ. നമുക്ക് ചിലർക്ക് നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ മുതുകത്തൊക്കെ ആക്നെ വരില്ലേ, അതൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക പ്രോഡക്റ്റാണ് ഈ ഒരു സാലിസിലിക് ആസിഡ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം, പലർക്കും പല ബ്രാൻഡായിരിക്കും സ്യൂട്ട് ആവുന്നത്. എനിക്ക് സ്യൂട്ട് ആവുന്ന ബ്രാൻഡ് ഞാൻ റെക്കമെൻഡ് ചെയ്തുതന്നേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് പുതിയൊരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് അക്വാലോജിക്കയുടെ വിറ്റമിൻ സി പപ്പായ ഗ്ലോ മോയിസ്ചറൈസർ, ജെല്ലോ മോയിസ്ചറൈസറാണ് കേട്ടോ ഇത് വന്നിട്ട്. ഭയങ്കര സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ തന്നെ വാട്ടർ ബേസ് ആയിട്ടുള്ളൊരു മോയിസ്ചറൈസറാണ്, പാരബൻ ഫ്രീ ആണ്, ക്രൂൽറ്റി ഫ്രീ ആണ്, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അക്വാലോജിക്കയുടെ എന്താ വെബ്സൈറ്റ് ത്രൂ ആണ് നിങ്ങളിത് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ ഉണ്ടാവും, അത് ഞാൻ ജസ്റ്റ് സ്ക്രീനിലായിട്ട് കാണിക്കാം കേട്ടോ. ഭയങ്കര സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറഞ്ഞാലും പോരാ, അടിപൊളി ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, നമുക്കങ്ങോട്ട് സക്കിയതെടുത്ത് കഴിക്കാൻ തോന്നും, കാരണം അത്രയും നല്ലൊരു സ്മെല്ലാണ്. പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു യെല്ലോ ടിൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, പക്ഷേ അത് മസാജ് ചെയ്ത് കഴിയുമ്പോൾ മാറും കേട്ടോ. ഭയങ്കര ഗ്ലോയി സ്കിന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, കാരണം ഇതൊന്ന് അപ്ലൈ ചെയ്ത് നമുക്ക് തീരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയും കേട്ടോ. സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആണ്, എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോയിസ്ചറൈസർ. അപ്പോൾ അത് അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോയിസ്ചറൈസറാണോ. പിന്നെ ഇത് അതുപോലെ തന്നെ അക്വാലോജിക്കയുടെ വെബ്സൈറ്റിലുണ്ട്, ആമസോണിലുണ്ട്, നൈക്കയിലുണ്ട്, ഫ്ലിപ്കാർട്ടിൽ ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു മോയിസ്ചറൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞ മാതിരി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, വിറ്റമിൻ സി പപ്പായ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സ് ഫൈൻ ലൈൻസ് ഒക്കെ കുറച്ച് നന്നായിട്ട് ബ്രൈറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ ഇവർക്കുള്ള ഈ ഷവർ ജെല്ലും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഈ വിറ്റമിൻ സിയും പപ്പായ ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഷവർ ജെല്ലും കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ട്, ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇതും ഞാൻ റിവ്യൂ പറയാം കേട്ടോ. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക ഒരു മോയിസ്ചറൈസറാണ്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, പെട്ടെന്ന് ഈസി ആയിട്ട് അബ്സോർബ് ആയി പോവും. പിന്നെ ഈ അക്വാലോജിക്കയുടെ എല്ലാ പ്രോഡക്ട്സും പാരബൻ ഫ്രീ, ക്രൂൽറ്റി ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സുകളാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ധൈര്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ കൂപ്പൺ കോഡ് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യുക, നല്ല 20 ഡിസ്കൗണ്ട് ഉണ്ടാവും, 20% കേട്ടോ. അവരുടെ വെബ്സൈറ്റ് ത്രൂ ആണ് വാങ്ങിക്കണമെങ്കിലാണ് ഉണ്ടാവുക കേട്ടോ. ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. നല്ലൊരു ഗ്ലോ ഫിനിഷ് നമുക്ക് കിട്ടും സ്പോട്ടിൽ തന്നെ. പിന്നെ ഞാൻ പറഞ്ഞ ഈസിലി ആയിട്ട് അബ്സോർബ് ആവും, നല്ല സൂപ്പറായിട്ടുള്ള പ്രോഡക്റ്റാണ്, നല്ലതായിട്ട് ഗ്ലൈഡായി പോകും നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് പറയുക, ജെല്ലോ മോയിസ്ചറൈസറാണ് ഞാൻ പറഞ്ഞില്ലേ, ലൈറ്റ് വെയിറ്റും ആണ്. അതുപോലെ തന്നെ എന്താ പറയുക ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, ഓ എന്തൊരു തിന്നാൻ തോന്നും. നമുക്ക് പഴയ കാലത്തെ മുട്ടായിയൊക്കെ കഴിക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവില്ല, എനിക്ക് ആ മണം എന്തിൻ്റെയാണെന്ന് പറഞ്ഞുതരാൻ അറിയില്ല. പക്ഷേ ഇപ്പോഴും നമ്മളിങ്ങനെ ഓർമ്മിക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിൽ വരും കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ആയിട്ട് നമ്മുടെ ഗോൾഡൻ ക്രീം കുറച്ചെടുത്ത് നന്നായിട്ട് കയ്യിലൊന്ന് വാം ചെയ്ത് ഫേസിലിനേക്കിലും അപ്ലൈ ചെയ്ത് അങ്ങനെ ലീവ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ കാണിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യില്ല. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇട്ട മോയിസ്ചറൈസർ വരെ ഉള്ളതെല്ലാം നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവാനുള്ള ടൈം കൊടുക്കും. അത് കഴിഞ്ഞൊരു 2 hours ഒക്കെ കഴിഞ്ഞതിന് ശേഷമേ ഞാൻ നമ്മുടെ ഗോൾഡൻ ക്രീം യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ലൊരു ഗ്ലോ നമ്മുടെ ഫേസിൽ സ്പോട്ടിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് നമ്മുടെ സ്കിൻ ടോണൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് സ്കിൻ നല്ല ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ ഹെയർ കെയർ ആണ് ചെയ്യുന്നത്. അപ്പം കുറച്ച് ഹെയർ ഫോൾ ഒരു കുറേയൊക്കെ കുറഞ്ഞു എന്ന് വേണം പറയാൻ, അത്യാവശ്യം കൊഴിഞ്ഞു തീർന്നു, അതുകൊണ്ടാണ് കുറഞ്ഞത് കേട്ടോ. ഒരു ഇതുണ്ടായിരുന്ന എല്ലാം കൊഴിഞ്ഞു കഴിഞ്ഞു, ഇനി കുറച്ചും കൂടി ഉണ്ട്, അത് പൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ കുറേയൊക്കെ ഞാൻ റെമഡീസും ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കൊന്നുകൊണ്ട് പോസ്റ്റ്മോർട്ടം ഹെയർ ഫോളോ അല്ലെങ്കിൽ അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റ് എടുത്തതിൻ്റെതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കും കൊഴിഞ്ഞു പോകുന്നത്. ഇനി കൊഴിയാനുള്ളത് പോട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. എന്നാലും ഞാൻ ഹെയർ കെയർ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇടയ്ക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം, അതുവരെയും ബൈ.